ഞാനൊരു ചെറിയ കഥ പറയാം. ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ രാവിലെ പറയും പാൽ കുടിച്ചിട്ട് പോകാൻ. ഞാൻ കുടിച്ചില്ലെങ്കിലും നിർബന്ധപൂർവ്വം കുടിപ്പിക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ വരാറുള്ള ഒരു സംശയമായിരുന്നു, എന്തിനാണ് പാൽ കുടിക്കുന്നത് എന്നത്. അമ്മയോട് ചോദിച്ചാൽ പറയും പാൽ സമീകൃത ആഹാരമാണ്, പാലിൽ കാൽസ്യമുണ്ട്, പൊക്കമൊക്കെ വെക്കണമെങ്കിൽ പാൽ കുടിക്കണമെന്ന്. അന്നൊക്കെ എനിക്ക് ഒട്ടും പൊക്കമില്ലാത്തതുകൊണ്ട് ഞാൻ പാൽ കുടിച്ചു. ഞാൻ വളർന്ന് അഞ്ചിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പാഠപുസ്തകത്തിൽ ദാ കിടക്കുന്നു. പാല് കുടിച്ചാൽ കിട്ടുന്ന കാൽസ്യം എല്ലുകളുടെ വളർച്ചയെ പരിപോഷിക്കുമെന്നും അതുവഴി ആരോഗ്യവും പൊക്കവും കിട്ടുമെന്നായിരുന്നു അതിൻ്റെ സംഗ്രഹം. പിന്നെ ഞാൻ എട്ടിലൊക്കെ എത്തിയപ്പോഴാണ് കാൽസ്യം എന്നത് ഒരു എലമെൻ്റ് ആണെന്നും കാൽസ്യം ഗുളികകൾ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെന്ന് വിചാരിച്ച് എത്തിച്ചേർന്നത് സ്കൂൾ ലൈബ്രറിയുടെ വാതിക്കലായിരുന്നു. എവിടെ പോയി തപ്പണമെന്ന് അറിയാതെ കുഴങ്ങി തിരിച്ചു അവസാനിച്ചു. പിന്നീട് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രമെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്നു പാലിനേക്കാൾ നല്ലത് തൈരാണെന്ന്. ഈ പ്രാവശ്യം ഇതിനൊന്നും ഇങ്ങനെ വിടില്ല എന്ന് വിചാരിച്ച് ഇൻ്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്തു. കുറേ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ കഥ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. എന്താണ് ഞാൻ ഞെട്ടിച്ചത്? ഏതാണ് നല്ലതെന്നൊക്കെ ഇനി സയൻറ്റിഫിക് ആയിട്ട് പറയാം. ലെറ്റ്സ് റോൾ. പാല്, തൈര്, കാൽസ്യം കൊടുക്കുക, ഏതാണ് നല്ലത്? ആദ്യം പാലിനെക്കുറിച്ച് പറയാം. പാല് ഒരു സമീകൃത ആഹാരമാണെന്ന് നാടും നാട്ടുകാരും ഇന്നും വിശ്വസിക്കുന്നു. അത് ഒരു കാലത്ത് സത്യമായിരുന്നു. ഇന്ത്യയിലെ ആളുകൾക്ക് ന്യൂട്രിയൻസ് ഇല്ലാതിരുന്ന കാലത്ത് അത്യാവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സാധനത്തെക്കാൾ ന്യൂട്രിയൻ്റ് കൂടിയതായിരുന്നു പാൽ. അത് ഏകദേശം 75 വർഷം മുമ്പ് വരെയുള്ള കഥയാണ്. എന്നാൽ ഇന്ന് അവസ്ഥ അതല്ല. ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് ആവറേജായി പറഞ്ഞാൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നും പാൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്? ഇതിനുള്ള ഒരു കാരണം ഇന്ത്യയിലുള്ള പശുസ്നേഹികളാണ്. പശു നൽകുന്നതെല്ലാം അമൃതത്തിന് സമമായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഈ ചില കെട്ടുകഥകളുടെ കൂടെ ദരിദ്ര പാരമ്പര്യത്തിൻ്റെ വിവരണവും. നമ്മൾ 100 ഗ്രാം പാലെടുത്താൽ അതിൽ ഏകദേശം 12 ഗ്രാം പ്രോട്ടീനുണ്ട്, അതുപോലെ തന്നെ കാൽസ്യവും. ഇത്രമാത്രം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ പാൽ നല്ലതാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ വെച്ച് എങ്ങനെയാണ് പാൽ ദഹിക്കുന്നത്? അത് 2 സ്റ്റെപ്പിലൂടെയാണ്. ആദ്യത്തേത് എൻസൈമായ റെനിൻ പെപ്റ്റിൻ എന്നിവ ഉപയോഗിച്ച് ആമാശയത്തിൽ നടക്കുന്നതും രണ്ടാമത്തേത് പെപ്സിൻ എന്നത് ഉപയോഗിച്ച് കുടലിൽ നടക്കുന്നതുമാണ്. ഈ 2 സ്റ്റെപ്പ് നടന്നാൽ മാത്രമേ നമുക്ക് പാലിൽ നിന്നുള്ള 75% ന്യൂട്രിയൻസ് കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞ റെനിൻ എന്ന എൻസൈം 7 വയസ്സ് വരെയുള്ള കുട്ടികളിലേ കാണുകയുള്ളൂ. പെപ്സിൻ ആമാശയത്തിൽ വെച്ചും കുടലിൽ വെച്ചും വെറും 9.5% ന്യൂട്രിയൻസ് മാത്രമേ വിഘടിപ്പിച്ച് ശരീരത്തിന് നൽകുന്നുള്ളൂ. റെനിനുള്ള ചെറിയ കുട്ടികളിൽ പാല് റെനിൻ എന്ന എൻസൈം കാരണം ഒരു ജെൽ രൂപത്തിലാവുകയും അതിൽ നിന്നും നല്ല രീതിയിൽ പെപ്സിൻ ഉപയോഗിച്ച് ജീവഘടകങ്ങൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് 6-7 വയസ്സുള്ള കുട്ടികൾ പാല് കുടിക്കുന്നത് നല്ലതാണ്. 7 വയസ്സിന് മുകളിലുള്ളവർ പാല് കുടിക്കുന്നത് കൊണ്ട് ഗുണം വലുതായില്ല. എന്നാൽ ധാരാളം ദോഷമുണ്ട് താനും. 1. പാലിനകത്തുള്ള ലാക്ടോസ് എന്ന പദാർത്ഥം കുടലിന് ചുറ്റുമുള്ള മ്യൂക്കസ് എന്ന കോട്ടിങ്ങിനെ ഇളക്കും. അങ്ങനെ വയറുവേദന ഉണ്ടാക്കാം. റെനിൻ ഉള്ളതുകൊണ്ട് കുട്ടികളിൽ ഇത് ജെല്ലാകുന്നു. അതുകൊണ്ട് ഓവർ ലാക്ടോസിൻ്റെ കുഴപ്പമില്ല. പാലിൽ കൂടുതലായും ഉള്ളത് നാച്ചുറൽ ഈസ്ട്രജൻ എന്ന ഹോർമോണാണ്. പശു അതിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് പാലുണ്ടാക്കുന്നത്. അത് പ്രായമായവരിൽ ചെന്നാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും. കുട്ടികൾ കഴിച്ചാൽ അവരുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. ഗ്യാലക്ടോസ് എന്നത് ചെറിയ രീതിയിൽ ഈസ്ട്രജൻ്റെ കൂടെ ചേർന്ന ഇൻ്റസ്റ്റൈനൽ ക്യാൻസർ ഉണ്ടാക്കും. എന്നും പാൽ കുടിക്കുന്ന മിക്കവരിലും അലർജി, ആസ്മ, കഫക്കെട്ട് എന്നിവയെല്ലാം ഉണ്ടാകും. ഇത്രയും ദോഷമുള്ള ഒന്നാണ് സമീകൃത ആഹാരമെന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ഇനി തൈരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈര് ഒരു വെൽ ബാലൻസ്ഡ് ഫുഡാണ്. പാലിനെ വെച്ച് നോക്കുമ്പോൾ കാൽസ്യവും പ്രോട്ടീൻ കണ്ടൻറ്റും നേരിയ രീതിയിൽ കുറവാണെങ്കിലും പാലിനേക്കാൾ കൂടുതൽ വിറ്റമിൻസ് ഉണ്ട്. തൈരുണ്ടാവുന്നത് പാലിൽ ലാബ് എന്ന് പറയുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ വളർന്ന് കോമ്പൗണ്ട് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്ത് ആ എനർജി ഉപയോഗിച്ച് ലാക്ടോസിനെ ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു.
ലാക്ടോസിനേക്കാൾ സിമ്പിളായി അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ടാണ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ വേസ്റ്റ് എന്ന രീതിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് വിറ്റാമിൻ B2, B6, വിറ്റാമിൻ D, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ മൈക്രോ ലെവലിലും വിറ്റാമിൻ B12 മാക്രോ ലെവലിലുമാണ്. തൈര് കഴിക്കുമ്പോൾ നമ്മളുടെ വയറ്റിൽ ലാബ് ബാക്ടീരിയ ചെല്ലുകയും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മ്യൂക്കസ് കവറിങ്ങിൻ്റെ തിക്നെസ് കുറയുന്നത് ഒഴിവാക്കുകയും ചെയ്യും. നിങ്ങൾ അൾസർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുണ്ടാക്കുന്നത് ഹെലിക്കോബാക്ടർ പൈറോളി എന്ന ബാക്ടീരിയ കാരണമാണ്. ലാക്ടോബാസിലസ് അതിനെ നശിപ്പിക്കുന്നു. തൈര് ഉപയോഗിക്കുന്നത് കൊണ്ട് ആകപ്പാടുണ്ടാകുന്ന ദോഷം ജലദോഷം, തൊണ്ടവേന എന്നിവയാണ്. അത് അതിൻ്റെ തണുപ്പ് കാരണവുമാണ്. തൈര് മഞ്ഞളിട്ട് കാച്ചു കുടിച്ചാൽ ബാക്ടീരിയ ഇല്ലെന്ന കാര്യം മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. തൈരാണ് യഥാർത്ഥത്തിൽ സമീകൃത ആഹാരമെന്നതാണ് സത്യം. തൈരിൽ നിന്നും 70 മുതൽ 80% വരെ പ്രോട്ടീൻസ്, മിനറൽസ്, അതുപോലെ തന്നെ വിറ്റാമിൻസ് എല്ലാം ലഭിക്കും. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറവുള്ളവർക്ക് കാൽസ്യം ഗുളികകൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ നമ്മൾ കഴിക്കുന്നതിൻ്റെ 20 മുതൽ 30% കാൽസ്യം വരെ കിട്ടും. എന്നാൽ കൂടുതലായി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏറ്റവും നല്ലത് ഏതാണെന്ന്. 2007 ഇറങ്ങിയ പഠന റിപ്പോർട്ടിൽ ഇത്രയും കാര്യം പറയുന്നുണ്ട്. 2007 കണ്ടുപിടിച്ച ശരിയെ ഇന്നുവരെ പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവരാനോ തെറ്റായത് എടുത്തു കളയാനോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നത് കാലഹരണപ്പെട്ടതും മാറ്റേണ്ടതുമാണ്. അതിനെക്കുറിച്ചും എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു പാഠ്യപദ്ധതിയെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്ന് അടിയിലത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.